അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പഠന ക്ലാസ് 94. വിഷയം തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരിഖുൽ ഖുലഫാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടെ ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. ഏതൊരു സമയത്ത് സദഖ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴും എൻ്റെ പക്കൽ പണം ഉണ്ടാകാറില്ല, അപ്പോഴൊക്കെ എന്നേക്കാൾ അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ തന്നെയാണ് ഒന്നാമത് എത്താറുള്ളത്. എന്നാൽ ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിൽ അല്പം പണമുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ ആ അവസരത്തിൽ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞ്, ഇന്ന് ഞാൻ അബൂബക്കർ തങ്ങളെക്കാൾ മുൻകടക്കും, ഇതുവരെ എനിക്ക് മുൻകടക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ പക്കലുള്ള സ്വത്തിൻ്റെ നേർ പകുതിയുമായി തിരുനബിയുടെ മുമ്പിലെത്തി. അവിടുന്ന് ചോദിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അബഖൈതലി അഹ്ലിക, ഉമറെ, എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ബാക്കി വച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, മിസലുഹു, ഇതുപോലത്തത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഇരിക്കുമ്പോൾ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സമ്പത്തുമായി വരികയാണ്. അതൊരല്പമാണെങ്കിലും തിരുനബി ചോദിച്ചു, മാ അബഖൈതലി അഹ്ലിക, അബൂബക്കറെ, എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളത്? ഉടനെ മറുപടി വന്നു, അബഖൈതു ലഹുമുല്ലാഹ് വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്. ആ മറുപടി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഒരു നന്മയിലും സുദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല, മറികടക്കാൻ കഴിയില്ല. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനവും മഹത്വവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലോകത്തുള്ള എല്ലാവരുടെ ഈമാനും ഒരു തുലാസിൻ്റെ തട്ടിലും, അതേ തുലാസിൻ്റെ മറുതട്ടിൽ സുദ്ദീഖ് തങ്ങളുടെ ഈമാനും തൂക്കി നോക്കിയാൽ ലറുജിഹ ബിഹിം, സുദ്ദീഖ് തങ്ങളുടെ ഈമാനിന് ഭാരം തൂങ്ങും എന്ന് ലോകത്തോട് പഠിപ്പിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നന്മയുടെ വിഷയത്തിലാണ് മറ്റൊരാളെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആധുനികതയുടെ അഴുക്കുചാലിൽ കിടന്ന് ആത്മീയ ജീവിതം വിടപറഞ്ഞ മനുഷ്യൻ ഭൗതികമായ തൽപരതയ്ക്ക് വേണ്ടിയല്ല മറ്റൊരാളെ ഓവർടേക്ക് ചെയ്യാൻ പരിശ്രമിക്കേണ്ടത്. ഇൽമിൻ്റെയും ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ വിഷയത്തിലാണ് മറ്റൊരാളോട് നമുക്ക് മറികടക്കണമെന്ന ആഗ്രഹം വേണ്ടത്. ആ ബോധം വിശ്വാസിയിൽ ഉള്ള കാലത്തോളം അവൻ വളരെ മഹത്വവാനായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ ഈമാനും ഇഖ്ലാസും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.